ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യ ദേവമംഗലത്ത് ചെന്നോ എന്നറിയാതെ വളരെ ടെൻഷനോടുകൂടി തുളസിയെ ആദ്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഈ സമയം ആദ്യയുടെ ഫോൺ ഡൈനിങ് ടേബിളിന്റെ അരികിൽ ചാർജ് ചെയ്യാനായി വെച്ചിരിക്കുകയാണ്. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ആതിര വന്ന് ഫോൺ എടുത്തു നോക്കുന്നു. ആതിര മനസ്സിൽ പറയുന്നു, ആ തുളസിയ തുരുതുര വിളിക്കുന്നത്, അങ്ങനെ അവൾ ഇപ്പൊ ആദ്യയേട്ടനെ വിളിക്കണ്ട, എന്റെ അടുത്താ കളി. അങ്ങനെ ആതിര ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. തുളസി ടെൻഷനോടുകൂടി പറയുന്നു, എന്റെ ദൈവമേ, ആദ്യം എന്താ ഫോൺ എടുക്കാത്തത്? അങ്ങനെ തുളസി ടെൻഷനോടുകൂടി പ്രിയയോട് പറയുന്നു, അമ്മേ അമ്മേ, ആദ്യം ഫോൺ എടുക്കുന്നില്ല. പ്രിയ പറയുന്നു, അത് ചിലപ്പോ അവൻ ദേവമംഗലത്ത് എത്തിക്കാണും. തുളസി ടെൻഷനോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് തുളസിയുടെ ടെൻഷൻ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് പ്രിയ പറയുകയാണ്, എന്റെ ദൈവമേ, ഈ കൊച്ചി ഇത് എവിടെ പോയിരിക്കുക? ആപത്തൊന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. ഇത് കേട്ട് തുളസി മനസ്സിൽ പറയുന്നു, ഈശ്വര, എന്റെ ആദ്യക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ? പ്രിയ പുഞ്ചിരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുളസിയെ നോക്കുന്നുണ്ട്. തുളസി പറയുന്നു, അമ്മേ, അച്ഛനെ വിളിച്ചൊന്ന് പറയുമോ ആദ്യയുടെ കാര്യം ഒന്ന് തിരക്കാൻ? പ്രിയ പറയുന്നു, ദേ അത് നീ തന്നെ അങ്ങ് വിളിച്ചു പറയ. നിനക്ക് അവനെ കുറിച്ച് ഇത്രയ്ക്ക് ആദ്യം ഉണ്ടെങ്കിൽ അവൻ പോയത് ദുബായിലോ കുവൈറ്റിലോ ഒന്നും അല്ലല്ലോ, അപ്പുറത്തെ ദേവമംഗലത്തേക്കല്ലേ? ഒന്ന് പോയി അന്വേഷിച്ചൂടെ. തുളസി വിഷമത്തോടുകൂടി മനസ്സിൽ പറയുന്നു, എന്റെ ഭഗവാന്, എന്റെ ആദിക്കൊന്നും വരുത്തരുതേ, അവനെ കാത്തോണേ, അവന് വേണ്ടി എന്റെ ജീവൻ കളയാനും ഞാൻ തയ്യാറാ, അവനെ രക്ഷിക്കണേ ഭഗവാനെ. പിന്നീട് കാണിക്കുന്നത് ആദ്യയേട്ടാന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടി ആതിര ആദ്യയുടെ അരികിലേക്ക് വരുന്നു. ആദ്യ പറയുന്നു, ഓ വന്നു നിത്യശല്യം, ഇനി എനിക്ക് സൗര്യം തരില്ല. ആതിര ചോദിക്കുന്നു, എന്താ ആദ്യേട്ടാ ഇത്? ഞാൻ ആദ്യേട്ടനെ കാണാഞ്ഞിട്ട് വല്ലാണ്ട് വിഷമിക്കുകയായിരുന്നു. ദുർഗാന്റിക്ക് മാത്രമല്ലായിരുന്നു ടെൻഷൻ, ആദ്യേട്ടനെ കാണാഞ്ഞിട്ടേ എനിക്കായിരുന്നു എന്തെന്നില്ലാത്ത ടെൻഷൻ. ആദ്യ പറയുന്നു, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്, ഞാനേ ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ടൊന്നിരുന്നോട്ടെ. ആതിര ചോദിക്കുന്നു, എന്താ ആദ്യേട്ടാ ഇങ്ങനെ ഒരു പരിചയം ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നത്? എന്താ, ഇഷ്ടപ്പെട്ടവർ തമ്മിലല്ലേ ഒരുമിച്ചിരിക്കേണ്ടതും ജീവിതത്തിലെ പല ഭാവി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതും ഒക്കെ? ആദ്യ പറയുന്നു, ദേ ഒരായിരം വട്ടം നിന്നോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിലേ നിനക്കെന്തോ മാനസിക പ്രശ്നം അടിയുള്ളത്. എനിക്ക് നിന്നോട് പ്രേമമൊന്നുമില്ല, ഈ ആയുസിൽ നിന്നെ ഞാൻ പ്രേമിക്കുകയുമില്ല. എന്റെ ആതിരെ, നിനക്ക് ഇത്രയും നാണോ ഇല്ലാന്ന് വെച്ചാൽ എന്തൊരു കഷ്ടമാണിത്. ദേ നിന്റെ മുഖത്ത് നോക്കി ഒരായിരം വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. ആതിരെ ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അങ്ങനെ. ഇത് കേട്ട് ആതിര ഒന്നും ഇടാന്ന് നിൽക്കുമ്പോൾ ആദ്യ പറയുന്നു, എന്റെ ദൈവമേ, ഇവളെ പേടിച്ച് വീട്ടിനകത്തും കയറാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമായത്. ആതിര പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആദ്യം ദേഷ്യത്തോടുകൂടി താഴേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാനായി റെഡിയാകുന്ന പ്രസാദ് ചുറ്റും നോക്കിയിട്ട് പറയുന്നു, ഇയാൾ ഇത് എവിടെ പോയി കിടക്കുക? ദുർഗ, എന്താ പ്രസാദ് ഏട്ടാന്ന് ചോദിച്ചുകൊണ്ട് ദുർഗ എവിടേക്ക് വരുന്നു. പ്രസാദ് ചോദിക്കുന്നു, ഇത് എവിടെയായിരുന്നു? എടോ പെട്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്, ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അല്പം ദൂരത്തേക്ക് പോകുക, നാളെ വരൂ. എടോ താനിങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ, DGP നേരിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാ, പോകാതിരിക്കാൻ പറ്റൂല. ഈ സമയം റൂമിന്റെ വാതിലിനരികിലേക്ക് വന്ന മംഗള ഇത് ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുകയാണ്. ദുർഗ ചോദിക്കുന്നു, പ്രസാദ് ഏട്ടൻ തന്നെ പോണമെന്ന് നിർബന്ധമുണ്ടോ? പ്രസാദ് പറയുന്നു, ഞാൻ തന്നെ പോണമെന്നാണ് DGP പറയുന്നത്, പിന്നെ ഓടി വരാൻ പറഞ്ഞാൽ വരാൻ പറ്റുന്ന സ്ഥലത്തേക്കൊന്നും അല്ല ഞാൻ ഈ പോകുന്നത്, അതുകൊണ്ട് ഇവിടെ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ദുർഗ ചോദിക്കുന്നു, ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ? പ്രസാദ് പറയുന്നു, അത് ശരിയാണല്ലോ, തന്റെ ആജന്മ ശത്രു ഇവിടെ ഇല്ലല്ലോ. ദുർഗ പറയുന്നു, പ്രസാദ് ഏട്ടനെ, പ്രധാനപ്പെട്ട ഏതോ ഒരു കാര്യത്തിന് പോകുക, അതിനിടയ്ക്ക് ഇനി ആ യന്ത്രവളുടെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകണ്ട. പ്രസാദ് പറയുന്നു, അത് ന്യായം, എന്നാലും എടോ ഒരു ടെൻഷൻ ആദ്യം ഇവിടെ ഉണ്ടല്ലോ, താൻ ഇനി അവനോട് അതും ഇതും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ആ പാരട്ട തള്ള ഇവിടെയുണ്ട്, അവരാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോകുന്നുമില്ല, ആ പാവം കെട്ടിയവനെ തല്ലിക്കൊന്ന് വലിയ സെപ്റ്റിക് ടാങ്കിൽ വിട്ട് മൂടിയിട്ടാണോ ഈ നടപ്പ് നടക്കുന്നത് എന്തോ? ദുർഗ ചോദിക്കുന്നു, എന്തോ ഈ പറയുന്നത്? അപ്പോൾ പ്രസാദ് പറയുകയാണ്, അല്ല പറഞ്ഞു പോയതാ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മംഗള മനസ്സിൽ പറയുകയാണ്, അതേടാ ചിലപ്പോ ഞാൻ രണ്ട് കൊലപാതകം നടത്തിയേക്കും, ഒന്ന് നിന്നെ മറ്റൊന്ന് ആ തുളസിയെ. പ്രസാദ് പറയുന്നു, ആ കിളവെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട് ദുർഗ, എന്തൊരു ശല്യമാണ്. ദുർഗ ചോദിക്കുന്നു, അല്ല അപ്പച്ചി ഇവിടെ നിൽക്കുന്നതിന് പ്രസാദ് ഏട്ടൻ എന്താ? ഇത് കേട്ട് മംഗള മനസ്സിൽ പറയുന്നു, ആ അത് തന്നെ. പ്രസാദ് പറയുന്നു, എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകില്ല, അടിമുടി വിഷമാണ് ആ സ്ത്രീ. ദുർഗ പറയുന്നു, എന്തായാലും പ്രസാദ് ഏട്ടന്റെ പെങ്ങളുടെ അത്രയും ഇല്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി പ്രസാദ് ദുർഗ എന്ന് വിളിക്കുമ്പോൾ ദുർഗ പറയുന്നു, പ്രസാദ് ഏട്ടൻ ഇറങ്ങാൻ നോക്ക്. ബാഗും എടുത്ത് പ്രസാദ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മംഗള ഒളിച്ചു നിൽക്കുകയാണ്. പ്രസാദ് ദുർഗയോട് പറയുന്നു, അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ പ്രസാദ് അവിടെ
കടന്നു പോകുകയാണ്. ദുർഗയും ഉമ്മറത്തേക്ക് പോകുന്നു. ബംഗ്ലാദേശത്തോടുകൂടി മനസ്സിൽ പറയുന്നു, അതേടാ ഞാൻ രാജവമ്പാലയാ, വിഷം ചീറ്റുന്ന പെൺ രാജവമ്പാല, നിന്നെ ഞാൻ ദംശിക്കും. ഓക്കേടോ എന്ന് പറഞ്ഞ് പ്രസാദ് വണ്ടിയിൽ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ടുകൊണ്ട് വാതിലിന്റെ അരികിൽ നിൽക്കുന്ന മംഗള പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നു, അവൻ ഒരു പോക്ക് പോയി, ഈ തക്കം നോക്കി ഇവിടെ ചില പദ്ധതികൾ നടപ്പാക്കണം. തുടർന്ന് മംഗള ദുർഗയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ദുർഗെ അവൻ എവിടെ പോയതാ? ദുർഗ പറയുന്നു, ഓഫീഷ്യലാ, നാളെ വരൂ. ഇത് കേട്ട് മംഗള പറയുകയാണ്, അതെന്തായാലും നല്ല കാര്യമാ, അവൻ ഇല്ലാത്ത ഈ സമയത്ത് നമുക്കിവിടെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. ദുർഗ ചോദിക്കുന്നു, എന്താ അപ്പച്ചി? മംഗള ചുറ്റും നോക്കുകയാണ്. ദുർഗ ചോദിക്കുന്നു, അപ്പച്ചി എന്തിനാ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നത്? ഇപ്പൊ എല്ലാം ഒളിച്ചിരുന്ന് കേൾക്കാൻ ആ നശിച്ചവൾ ഇവിടെ ഇല്ലല്ലോ. മംഗള പറയുന്നു, അവൾ ഏത് പാതാളത്തിലെങ്കിലും പോയി നശിക്കട്ടെ. ആ കാര്യം തന്നെയാ ഞാൻ പറയാൻ വന്നത്. അതായത് പ്രസാദ് മർക്കടമുഷ്ടി പിടിച്ചതുകൊണ്ടാണ് ആദ്യം നീ തുളസിയുടെ അടുത്തേക്ക് വിട്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദുർഗ പറയുന്നു, അതൊരു മണ്ടത്തരമായി പോയി അപ്പച്ചി. മംഗള പറയുന്നു, ആ മണ്ടത്തരം കാണിച്ചിട്ട് പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് ഓർത്തിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇനിയുള്ള കാര്യം ബുദ്ധിപൂർവം ചെയ്യണം. ദുർഗ പറയുന്നു, ഇനി എന്താ വേണ്ടതെന്ന് അപ്പച്ചി ഇങ്ങോട്ട് പറയ്. മംഗള പറയുന്നു, ഒരു കാരണവശാലും ഇനി ആദ്യ തുളസിയുടെ വീട്ടിലേക്ക് പോകരുത്, പോകാൻ അനുവാദം കൊടുക്കരുത്. ഇല്ല അപ്പച്ചി എന്ന് ദുർഗ പറയുമ്പോൾ മംഗള പറയുകയാണ്, അവനെ ഇനി അവരുടെ കസ്റ്റഡിയിലേക്ക് വിടുന്നത് നമുക്ക് ആപത്താണ്. അവനെ അവര് നിന്നിൽ നിന്നും അകറ്റി അവരുടെ ചൊൽപ്പടിയിലാക്കും. ദുർഗ പറയുന്നു, എനിക്കതറിയാം അപ്പച്ചി. മംഗള പറയുകയാണ്, വളരെ തന്ത്രപരമായി അവനെ ഇവിടെ പിടിച്ചു നിർത്തണം, അവനെ ഒരു തരത്തിലും ആ വഴിയിലേക്ക് അയക്കരുത്. ദുർഗ പറയുന്നു, അത് ഞാൻ ആലോചിച്ച് തീരുമാനിച്ചതാണ് അപ്പച്ചി, ഞാൻ അവനെ ഇനിയും വിടില്ല. ദുർഗയുടെ തോളിൽ പിടിച്ചുകൊണ്ട് മംഗള പറയുന്നു, വിടാതിരുന്നാൽ നിനക്ക് നല്ലത്. അങ്ങനെ അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന മംഗള തിരിഞ്ഞു വന്ന് ദുർഗയോട് പറയുന്നു, ദുർഗെ പിന്നെ മറ്റൊരു കാര്യം, ആദിയും തുളസിയും തമ്മിൽ എന്തോ ഒരു അകൽച്ചയുണ്ടെന്ന് സുലു പറഞ്ഞല്ലോ, അത് സത്യമാണോ എന്ന് നമുക്കൊന്ന് ഉറപ്പു വരുത്തണം. ദുർഗ പറയുന്നു, ശരിയാ അപ്പച്ചി, ഇപ്പോഴാണെങ്കിൽ ഇവിടെ പ്രസാദേട്ടനും ഇല്ല, ഈ അവസരം നമുക്ക് അതിനായിട്ട് വിനിയോഗിക്കണം. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മംഗളെ ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് തുളസി ഫോണും പിടിച്ച് ടെൻഷനോടുകൂടി നിൽക്കുന്നു. കിച്ചണിൽ നിൽക്കുന്ന പ്രിയ തുളസിയെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയ തുളസിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ, അവൻ ഒന്നും പറ്റില്ല, അവൻ ഇങ്ങി വരും. തുളസി പറയുന്നു, അതല്ല അമ്മേ, അവൻ ഒരിക്കലും ഫോൺ കൈന്ന് മാറ്റാത്തവനാ, മാത്രമല്ല കോള് വന്നാൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ തിരിച്ചു വിളിക്കുകയും ചെയ്യും. പ്രിയ പറയുന്നു, ദേ നീ ഏതായാലും സമാധാനത്തോടെ നിൽക്ക്. ഇത് കേട്ട് തുളസി പറയുകയാണ്, ഒരു സമാധാനവും ഇല്ലമ്മേ, എനിക്കെന്തോ വല്ലാതെയൊക്കെ തോന്നുവാ, അവൻ എന്തോ പറ്റിയതുപോലെ എനിക്ക് തോന്നുന്നു. പ്രിയ പറയുന്നു, ദേ അരുതാത്തതൊന്നും പറയല്ലേ. അങ്ങനെ പ്രിയ മനസ്സിൽ പറയുകയാണ്, മോളെ ഞാൻ അവനെ പ്രസവിച്ച അവന്റെ അമ്മയാ, അത് നിനക്കറിയില്ല, ഏതായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയ ഫോണെടുത്ത് ആദ്യേ വിളിക്കുകയാണ്. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ദുർഗയും മംഗളയും അവിടേക്ക് വരുന്നു. മംഗള ചോദിക്കുന്നു, ആദ്യ ആരാ വിളിക്കുന്നത്? ഫോണിലേക്ക് ഒന്ന് നോക്കിയിട്ട് ദുർഗ പറയുകയാണ്, അവളാ, ആ പ്രിയ, അമ്മയെന്ന അവൻ സേവ് ചെയ്തിരിക്കുന്നത്. മംഗള ചോദിക്കുന്നു, അമ്മയോ? അമ്മായിയമ്മയല്ലേ? ദേ ആ വീട്ടിലുള്ള ആരും ആദ്യയോട് സംസാരിക്കാൻ ഇടവരരുത്, സംസാരിച്ചു പോയാൽ കളി മാറും. തുടർന്ന് തുളസി ടെൻഷനോടുകൂടി പ്രിയയോട് ചോദിക്കുന്നു, എടുക്കുന്നില്ല അല്ലേ? പ്രിയ പറയുന്നു, ബെല്ലുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. തുളസി പറയുന്നു, ഷോ അവനിത് എന്തു പറ്റിയോ ആവോ. മോളെ ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് പ്രിയ വീണ്ടും ആദ്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് ദുർഗ പറയുന്നു, ഷേ ഈ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മംഗള പറയുന്നു, അത് സ്വിച്ച് ഓഫ് ആക്കി വെക്കി ദുർഗെ, അവരാരും ഇനി അവനെ വിളിക്കണ്ട. ദുർഗ പറയുന്നു, അവന്റെ ഫോണിന്റെ പാസ്വേഡ് എനിക്കറിയാം, ഇപ്പൊ സ്വിച്ച് ഓഫ് ആക്കാം, ഈ കോളൊന്ന് കട്ടാകട്ടെ. തുടർന്ന് മംഗള പറയുന്നു, ആ ബെല്ലടി തീർന്നു, സ്വിച്ച് ഓഫ് ആക്ക്. ദുർഗ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ആക്കുന്നു. മംഗള ചോദിക്കുന്നു, ആക്കിയോ? ദുർഗ പറയുന്നു, സ്വിച്ച് ഓഫ് ആയ ടോണല്ലേ കേട്ടത്. മംഗള പറയുന്നു, ഓ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്ക്. വെക്കാമെന്ന് പറഞ്ഞ് ദുർഗ ഫോണുമായി അകത്തേക്ക് പോകുന്നു. പ്രിയ ടെൻഷനോടുകൂടി പറയുന്നു, അല്ല ഇപ്പൊ സ്വിച്ച് ഓഫാ പറയുന്നത്. തുളസി പറയുന്നു, ഇനി ആ ടൂ വീലർ എങ്ങാണ് അപകടത്തിൽപ്പെട്ടപ്പോൾ ഫോൺ തെറിച്ചു പോയതായിരിക്കുമോ? പ്രിയ ചോദിക്കുന്നു, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുത്, ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോയതായിരിക്കും. ദേ നീ എന്നെ കൂടി വെറുതെ വേടിപ്പിക്കല്ലേ തുളസി, വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയും വേണ്ട. ദേ അവനൊന്നും വരില്ല, അവനെ ദൈവം കാത്തോളും. ഈശ്വര എന്ന് വിളിച്ച് പ്രിയ ടെൻഷനോടുകൂടി കിച്ചണിലേക്ക് പോകുകയാണ്. തുളസി വീണ്ടും ആദിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഈ സമയം റൂമിലെല്ലാം ഫോൺ അന്വേഷിക്കുകയാണ് ആദി. ആദി മനസ്സിൽ പറയുന്നു, ഷേ ഇതെവിടെ പോയി? ഷേടാ എന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ലല്ലോ. പെട്ടെന്ന് ആദി കേൾക്കുകയാണ് ദുർഗ കരഞ്ഞുകൊണ്ട് പറയുന്നതായി, അയ്യോ ആരെങ്കിലും ഓടിവായോ? ആദി ആദി എന്ന് ദുർഗ ഉറക്കെ വിളിക്കുന്നു. അയ്യോ അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് ആദി ടെൻഷനോടുകൂടി ദുർഗയുടെ അരികിലേക്ക് ഓടി വരുന്നു. ഈ സമയം ദുർഗ സ്റ്റെയർ കേസിന്റെ അരികിൽ കാല് തടവിക്കൊണ്ട് കരഞ്ഞുകൊണ്ട്
ഇരിക്കുകയാണ്. ആദി ചോദിക്കുന്നു, അയ്യോ അമ്മ എന്തു പറ്റി? അയ്യോ എന്തു പറ്റി ദുർഗേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് സുലുവും അവിടെ കൂടി വരുന്നു. അയ്യോ ദുർഗ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് മംഗളയും വരികയാണ്. പിന്നാലെ ആതിരയും വരുന്നു. ആദി ചോദിക്കുന്നു, എന്താ അമ്മേ? അപ്പോൾ ദുർഗ പറയുകയാണ്, ഞാൻ ഈ സ്റ്റെയർ കേസിൽ നിന്ന് തെന്നി വീണു. ആതിര ചോദിക്കുന്നു, എന്നിട്ട് വെള്ളം പറ്റിയോ ദുർഗാന്റി? അപ്പോൾ മംഗള പറയുകയാണ്, ആ പിന്നെ സ്റ്റെയർ കേസിൽ നിന്ന് വീണാൽ ഒന്നും പറ്റാതിരിക്കുമോ? ഓരോരോ ചോദ്യങ്ങള് നീ ഒന്ന് പിടിച്ചേ. പതുക്കെ ആദിയും സുലുവും കൂടി ദുർഗയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. മംഗളെ ആതിരയോട് പറയുന്നു, ആ ചെയർ ഇങ്ങോട്ട് നീക്കിയിട്. ആദി ദുർഗയെ ആ ചെയറിലേക്ക് ഇരുത്തുന്നു. മംഗള പറയുന്നു, എന്റെ ദുർഗയെ എന്റെ ഗുരുവായൂരപ്പ, എന്തെങ്കിലും പറ്റിയോ? ആദി ചോദിക്കുന്നു, അമ്മേ വേദനയുണ്ടോ? ഉടനെ മംഗള ചോദിക്കുകയാണ്, ദുർഗ തല വല്ലതും പിടിച്ചോ? ദുർഗ പറയുന്നു, തലയടിച്ചില്ല. ഇത് കേട്ട് മംഗള പറയുകയാണ്, അയ്യോ തലയടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മുറ്റത്ത് പന്തലിടാൻ ആളെ വിളിക്കേണ്ടി വന്നേനെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ദേന്ന് പറയുകയാണ് ആദി. മംഗള പറയുന്നു, തലയടിച്ചിരുന്നെങ്കിൽ അപ്പോഴേ പണി വാളിയനെ. ദുർഗ പറയുന്നു, ഞാനേ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന്റെ ഇടയില് കാലൊന്ന് തെറ്റിപ്പോയി, അടിച്ച് തെറ്റി അങ്ങ് താഴെ വീണു. മംഗള പറയുന്നു, സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ ദുർഗേ? അതെങ്ങനെയാ, ഈ ദേവമംഗലത്ത് എന്തെങ്കിലും സ്വസ്ഥതയുണ്ടോ? ഏത് നേരം ഇവക്ക് ആദി ആദി എന്നുള്ള വിചാരമല്ലേ ഉള്ളൂ? സുലു ചോദിക്കുന്നു, ദുർഗേച്ചി വേദനയുണ്ടോ? നല്ല വേദനയുണ്ട് സുലു എന്ന് ദുർഗ പറയുമ്പോൾ മംഗള പറയുകയാണ്, പിന്നെ നല്ല വണ്ണമുള്ള ശരീരമല്ലേ? ഉള്ളിച്ചാക്ക് എടുത്ത് മറിക്കുന്നത് പോലെ ആയിരിക്കും താഴേക്ക് വന്നത്. അല്ല, എല്ലൊക്കെ ഒടിഞ്ഞ് ചതവുണ്ടായിരിക്കും. ദുർഗ ദേഷ്യത്തോടുകൂടി മംഗളെ ഒന്ന് നോക്കിയിട്ട് കുനിങ്ങിരിക്കുകയാണ്. ആദ്യം പറയുന്നു, അമ്മേ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ദുർഗ പറയുന്നു, വേണ്ട ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, കാലിന് വേദന. നീ ആ ആയുർവേദ വൈദ്യശാലയിൽ പോയിട്ട് കുഴമ്പ് എന്തേലും വാങ്ങിച്ചോണ്ട് വന്നാ മതി. ആദ്യം പറയുന്നു, അതൊന്നും വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഏതേലും നല്ല ഓർത്തോയെ കാണിക്കാം. മംഗള പറയുന്നു, അയ്യോ അതൊന്നും വേണ്ട, അത് പിന്നെ അവിടെ പിടിച്ചു കിടത്തും, കുഴമ്പ് മതി, വീണതാണെന്ന് വൈദ്യശാലക്കാരോട് പറഞ്ഞാ മതി, അവര് കുഴമ്പും ഗുളികയും തരും പോ. ആദ്യ ചോദിക്കുന്നു, അമ്മേ അത് മതിയോ? അപ്പോൾ ദുർഗ പറയുകയാണ്, ആ അത് മതി, നീ പോയി വാങ്ങിയിട്ട് വാ, ചെല്ല് ചെല്ല് മോനെ. ഇത് കേട്ട് ആദ്യം അവിടെ നിന്ന് പോകുമ്പോൾ മംഗള ഉറക്കെ പറയുന്നു, പെട്ടെന്ന് വരണം. തുടർന്ന് ആദ്യ ബൈക്കിലേക്ക് കയറുന്നു. ദുർഗ ആദിരയോട് പറയുന്നു, നീയേ അവൻ പോയോന്ന് നോക്കിയിട്ട് വാ. ഉമ്മറത്തേക്ക് ചെന്ന് നോക്കിയിട്ട് ആദിര പറയുന്നു, ആദ്യം പോയി ദുർഗാന്റി. കൈകൊട്ടി ചിരിച്ചുകൊണ്ട് മംഗള പറയുന്നു, മണ്ടൻ, അവൻ ഇതെല്ലാം വിശ്വസിച്ചു, നമ്മുടെ ഈ പ്ലാൻ ഗംഭീര വിജയമായി. ദുർഗ പറയുന്നു, രാത്രികാലങ്ങളിലെ ഭാര്യ വീട്ടിലേക്കുള്ള അവന്റെ വഴിയാ നമ്മൾ അടച്ചത്. സുലു പറയുന്നു, പാവം ഇണക്കുരുവി അവിടെ കാത്തിരുന്ന് വിഷമിക്കുകയായിരിക്കും. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, ആ അവളെ അവിടെ കാത്തിരുന്ന് വിഷമിക്കുകയുള്ളൂ, എന്റെ മോനെ ഞാൻ അങ്ങോട്ട് വിടില്ല. മംഗള പറയുന്നു, ദേ ഈ കാലിന്റെ കാര്യത്തിലെ ഒരു കണ്ടിന്യൂറ്റി വേണം, അവന്റെ മുന്നിൽ ഇങ്ങനെ മൊടന്തിയെ നടക്കാവൂ. ഇത് കേട്ട് ദുർഗയും സുലുവും ആതിരയും ചിരിക്കുകയാണ്. തുടർന്ന് ആദിയുടെ വിവരമൊന്നും അറിയാതെ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് പ്രിയയും തുളസിയും. തുളസി പറയുന്നു, അമ്മേ അച്ഛനെ ഒന്ന് വിളിച്ചു പറ ആദി അവിടെ എത്തിയോ എന്നൊന്ന് അന്വേഷിക്കാൻ. പ്രിയ ഫോണെടുത്ത് ജയന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ജയൻ ചോദിക്കുന്നു, എന്താ പ്രിയെ? ഇത് കേട്ട് പ്രിയ ജയേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജയൻ പറയുകയാണ്, ഞാൻ ടൗണിലാണ് ഡ്യൂട്ടിയില്. പ്രിയ പറയുന്നു, ജയേട്ടാ ആദിമോൻ ഇവിടുന്ന് പോയിട്ട് ഒരു വിവരവും ഇല്ല, ഫോൺ ചെയ്തിട്ട് എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ. ജയൻ പറയുന്നു, അങ്ങനെ വരാറില്ലല്ലോ, അവന്റെ ഫോൺ എന്താ സ്വിച്ച്ഡ് ഓഫ് ആണോ? പ്രിയ പറയുന്നു, അതെ സ്വിച്ച്ഡ് ഓഫാ. ആദിമോന്റെ വിവരം ഒന്നും അറിയാഞ്ഞിട്ട് മോൾ ഇവിടെ വല്ലാതെ വിഷമിച്ചിരിക്കുക. ജയൻ പറയുന്നു, അവളോട് വിഷമിക്കണ്ടെന്ന് പറ. അവൻ വല്ല കൂട്ടുകാരെ കാണാനോ മറ്റോ പോയ വഴിക്ക് ഫോൺ വെച്ച് മറന്നു കാണും. പ്രിയ പറയുന്നു, ആദിമോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്നാ ഇവളുടെ ഭയം. ജയൻ പറയുന്നു, അവൻ എന്തു പറ്റാനാ? തുളസി മോള് നിന്റെ അടുത്തുണ്ടോ? ഉണ്ടെന്ന് പ്രിയ പറയുമ്പോൾ ജയൻ പറയുകയാണ്, നീ അവൾക്കൊന്ന് ഫോൺ കൊടുക്ക്. ദേ അച്ഛൻ എന്ന് പറഞ്ഞ് പ്രിയ ഫോൺ തുളസിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ജയൻ പറയുന്നു, മോളെ നീ പേടിക്കുകയൊന്നും വേണ്ട, അവനൊന്നും പറ്റില്ല. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുന്ന തുളസിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.